ഹായ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്യാം, അതേപോലെ കുടവയർ ചാടിയിട്ടുണ്ട് കുറേ ആൾക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വെറുക്കാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോൺ മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യാം. ഇന്ന് കൂടെയുള്ളത് സാന്ദ്രയാണ്. നമ്മളോട് കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ വയർ ചാടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെസ്റ്റിൽ ഫാറ്റ് ഉണ്ട്. ഓവറോൾ ബോഡി ഫാറ്റ് തന്നെയാണ് പോകുന്നത്. ആ പോകുമ്പോൾ ചെസ്റ്റിലുള്ള ഫാറ്റും വയറും ഒക്കെയാണ് കുറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. 3 പേരെ വെച്ചിട്ട് ഒരു മാസം കൊണ്ട് 10 kg കുറച്ചു. പിന്നെ അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണുന്ന ഞങ്ങൾ ജസ്റ്റ് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ്, അതായത് സെയിം മെത്തേഡിൽ തന്നെ, അതായത് ഡയറ്റിങ്ങും അതേ വർക്കൗട്ടും വെച്ചിട്ട് ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അയച്ചു തരുന്ന ഒരു വാട്സപ്പ് കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, വർക്കൗട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഫോൺ മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ സ്പേസിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ചെയ്യാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഇനി പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിൽ പോലും ഈ വർക്കൗട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോകാം. അപ്പോൾ കുറേ ആൾക്കാർ സംശയം ചോദിച്ചായിരുന്നു ഏത് ടൈമിലാണ് ചെയ്യുന്നത് ബെസ്റ്റ്. കാരണം മോർണിംഗ് ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം. മോർണിംഗ് ആണെങ്കിൽ ഒരു 5 മണിൻ്റെയും ഒരു 9 മണിൻ്റെയും ഇടയിൽ ചെയ്യാം. വൈകുന്നേരം ആണെങ്കിൽ 4 മണിൻ്റെയും ഒരു 7 മണിൻ്റെയും, അതായത് ഡിന്നറിന് മുമ്പായിട്ടും വർക്കൗട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ടൈമാണ്. അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ഷൂസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, ഷൂസ് ഇല്ലാതെയും ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ഫ്ലോറിൽ മാറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് യോഗ മാറ്റിലോ അല്ലെങ്കിൽ സാധാരണ തറയിൽ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല.
അപ്പോൾ നിങ്ങളിപ്പോൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട്, അതായത് നിങ്ങളിപ്പോൾ മൂന്ന് സമയമാണ് കഴിക്കുന്നതെങ്കിൽ അതൊരു ആറ് ടൈം ആക്കിയിട്ട് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് നല്ല യൂസ്ഫുൾ ആവും. അതേപോലെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. നിങ്ങൾ കിതപ്പ് മാറിയിട്ട് വെള്ളം കുടിക്കുക, അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ കിതക്കുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കുടിക്കാൻ പാടില്ല. കുടിക്കുമ്പോൾ പച്ചവെള്ളം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡെയിലി ഒരു മൂന്നോ നാലോ ലിറ്റർ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് കിതപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിതപ്പ് മാറുന്നവരെ റെസ്റ്റ് എടുത്തതിന് ശേഷം കണ്ടിന്യൂഷൻ ചെയ്താൽ മതി. ടഫായിക്കൊണ്ട് ചെയ്യണ്ട, ഒരു സ്ട്രെയിൻ എടുത്തുകൊണ്ട് ചെയ്യണ്ട, സിമ്പിളായിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഈ വർക്കൗട്ടിന് നിങ്ങൾക്ക് മോർണിംഗിലും ഈവനിങ്ങിലും രണ്ട് ടൈമായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തുകൊണ്ട് വീണ്ടും ചെയ്യാം. കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വർക്കൗട്ട് സ്ക്വാട്ട്. അപ്പോൾ ഈ വർക്കൗട്ടുകളൊക്കെ രണ്ട് ദിവസം ചെയ്തുകൊണ്ട് നിർത്തരുതാരും. ഒരു കുറച്ച് ക്ഷമയോടെ ഒരു രണ്ട് മാസമൊക്കെ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഫൈൻഡ് ചെയ്യുന്നു. ബൈ.